മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം. രചന സൗമ്യ ദിലീപ്. രാവിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ച് ഒരു നിലവിളി അന്തരീക്ഷത്തിലൂടെ ഒഴുകി വന്നു. ഉറക്കം ഞെട്ടി കട്ടിലിൽ എണീറ്റിരിക്കുമ്പോൾ തൊട്ടാപ്പുറത്തെ മുറിയിൽ നിന്നും അമ്മയുടെ ശാപവാക്കുകൾ കേൾക്കാമായിരുന്നു. അസത്ത് പാതിരാത്രിയായാൽ തുടങ്ങും, വാവെടുത്ത പയ്യനെ പോലെ കിടന്നമറാൻ, ഇവിടെ ഒരു പെങ്കൊച്ചുള്ളതിനെ കെട്ടിക്കാറായി, ഈ ഭ്രാന്തി കാരണം അതിൻ്റെ കാര്യം എന്താവോ ഭഗവാനെ, നീയൊന്നും മിണ്ടാതിരിക്കും ഉഷയെ, ചിന്നു തൊട്ടടുത്ത മുറിയിലുണ്ട്, അവൾ കേൾക്കും നിന്റെ ഈ പ്രാക്ക്. അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടോ എന്തോ, പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല. കുറേ നേരം കൂടെ ആ നിലവിളി കേട്ടു, പിന്നെ പതുക്കെ അതില്ലാതായി. പാവം വിശന്നിട്ടാവും, അമ്മ വല്ലപ്പോഴും എന്തെങ്കിലും കൊടുത്താലായി. രാധുചിറ്റ അമ്മയുടെ അമ്മാവൻ്റെ മകളാണ്. പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിയ ആളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴുമുണ്ട് ആ വീട് നിറയെ പുസ്തകങ്ങൾ. ചിറ്റ എഴുതിയ കവിതയൊക്കെ അതിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കാണുന്ന കാലം തൊട്ടേ ചിറ്റ ഇങ്ങനെയാണ്. മകളുടെ അവസ്ഥ കണ്ട് നെഞ്ചുപൊട്ടിയാണ് ചിറ്റയുടെ അച്ഛൻ മരിച്ചതെന്നാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം ചിറ്റ തറവാട്ടിലാണ്. അച്ചാച്ചനും അച്ഛമ്മയും ഉള്ള സമയത്ത് അവർ ചിറ്റയുടെ കൂടെയായിരുന്നു. കഴിഞ്ഞ കൊല്ലം അച്ഛമ്മ കൂടെ മരിച്ചതോടെ പിന്നെ ആരും അങ്ങോട്ട് പോവാറില്ല. അമ്മ വല്ലപ്പോഴും പോയി കുറച്ച് ചോറ് വെച്ചിട്ട് വരും, വേറെ ആരും അങ്ങോട്ട് പോകാറില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് അകത്തിരുന്ന് പഠിക്കുന്ന സമയത്താണ് അമ്മ ചിറ്റക്ക് ചോറും കൊണ്ട് പോകുന്നത് കണ്ടത്. ചോറ് വെച്ച് അമ്മ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ഉറങ്ങാൻ കിടന്നു. ഇനി വെയിലാറിയിട്ട് എഴുന്നേൽക്കൂ. പതുക്കെ അവിടെ പോയി ഓടാമ്പയിട്ട വാതിൽ തുറന്നു നോക്കി. അവിടെ കാലു നീട്ടിയിരുന്നു ചിറ്റ ഭക്ഷണം കഴിക്കുന്നു. ഒരു സാരി വെറുതെ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും ആ ദേഹത്തില്ല. കാലിൽ നീണ്ടു കിടക്കുന്ന ചങ്ങല കട്ടിലിൻ്റെ തലക്കൽ കെട്ടിയിട്ടിരിക്കുന്നു. ചുറ്റും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. ഇടക്കവർ തലമാന്തുന്നുണ്ട്. ആകെ അറപ്പ് തോന്നിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. വീടിനകം മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. ചുമരലമാരിൽ നിറയെ പുസ്തകങ്ങൾ ഇരിക്കുന്നു. പറ്റിയത് വല്ലതും ഉണ്ടോ എന്ന് തിരയുന്നതിനിടെ ചുവന്ന ചട്ടയുള്ള ഒരു ഡയറി കണ്ണിൽ പെട്ടു. ആദ്യ പേജു മറച്ചപ്പോൾ നിന്നിലേക്കുള്ള യാത്രയിൽ എന്ന് ചുവന്ന മഷിയിൽ എഴുതിയിരിക്കുന്നു. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ട് ശബ്ദമുണ്ടാക്കാനും കാലിലെ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കാനും തുടങ്ങിയിരുന്നു. കൂടുതൽ സമയം കളയാതെ പുസ്തകം എടുത്ത് വാതിലടച്ചു പുറത്തിറങ്ങി. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് പുസ്തകം വായിക്കാനെടുത്തത്. നിന്നിലേക്കുള്ള യാത്രയിൽ എന്നു മുതലാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് അറിയില്ല, പക്ഷേ നീയില്ലാതെ ഓരോ നിമിഷവും പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ചിറ്റയുടെ കാമുകിന് വേണ്ടി മാത്രം കുറിച്ച വരികൾ ചിറ്റയുടെ പ്രണയം മുഴുവൻ ആ പുസ്തകത്തിൽ പകർത്തി വെച്ചിരുന്നു. ഓരോ ദിവസം അവനെ കണ്ടിട്ടും കുളപ്പടൽ വെച്ച് ആരും കാണാതെ ഉമ്മ വെച്ചതും പൂരത്തിന് വാങ്ങിയ കരിവള കയ്യിലിട്ട് കൊടുത്തതും അവന് മുമ്പിൽ കരിവള മാത്രമണിഞ്ഞ് നാണം മറന്നു നിന്നതും സർപ്പക്കാവിലെ മരങ്ങൾക്കിടയിൽ ചുറ്റുപിണഞ്ഞു നാഗങ്ങളെപ്പോൾ കിടന്നതും ആ ഇരുട്ടിലവൻ തനിലേക്ക് അമർന്നപ്പോൾ കരിവളകൾ പൊട്ടിച്ചിതറി ചോരയൊലിച്ചതും ഒടുവിൽ ഒരു നേർത്തുള്ളി കൺകോണിൽ ഇരുണ്ടുകൂടി അവൻ്റേതു മാത്രമായി തീർന്നതും അതിനുശേഷമുള്ള കുറേ പേജുകൾ ശൂന്യമായിരുന്നു. അവസാന താളിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: ഹൃദയത്തിൽ നിന്നോടുള്ള പ്രണയം നിറച്ചു ഞാനിരുന്നു, നിന്റെ പ്രണയാഗ്നിയിൽ വെന്തുരുകാൻ. പക്ഷേ അതെന്റെ മാത്രം പ്രണയമായിരുന്നെന്ന് ഇന്ന് നിന്റെ ഇടം കയ്യിൽ ചേർന്ന പെണ്ണിനെ കണ്ടപ്പോഴെനിക്ക് ബോധ്യമായത്. എന്നിൽ മുങ്ങിത്താഴുമ്പോഴും നീ അറിഞ്ഞില്ലല്ലോ എന്റെ ഹൃദയമെടുപ്പിന്റെ താളം മുറുകുന്നത് നിന്നോടുള്ള പ്രണയത്തിലാണെന്ന്. കണ്ണീര് വീണിട്ടാണെന്ന് തോന്നുന്നു മഷി പടർന്നിരുന്നു. വായിച്ചവസാനിച്ചപ്പോഴേക്കും എന്റെ കണ്ണും നിറഞ്ഞിരുന്നു. ഒരിടത്തും ചിറ്റയുടെ കാമുകൻ ആരെന്ന് എഴുതിയിട്ടില്ല. ഒരുപക്ഷെ അയാൾ വേറെ വിവാഹം ചെയ്തപ്പോൾ താളം തെറ്റിയതാവാം അവരുടെ മനസ്സ്. ആ പുസ്തകം നോക്കി ഏറെ നേരം ഇരുന്നു. ചിറ്റയുടെ കാമുകൻ ആരാണെന്ന് ഒരുപാട് ആലോചിച്ചു. ഒരു സൂചന പോലും പുസ്തകത്തിലില്ല. എന്തിനാണാവോ ഇത്രയും സ്നേഹിച്ചിട്ടും ആ പാവത്തിനെ ചതിച്ചത്? ഉത്തരം കിട്ടാതെ കുറെ ചോദ്യങ്ങളും മനസ്സിലിട്ട് ഉറക്കം വരാതെ ഞാനിരുന്നു. അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയുടെ സാക്ഷി നീക്കുന്ന ശബ്ദം കേട്ടാണ് ചിന്ത മുറിഞ്ഞത്. പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫാക്കി. അമ്മ കണ്ടാൽ ചോദ്യം ചെയ്യലുണ്ടാകും. ആരോ ഉമ്മറത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ജനലിലൂടെ നോക്കിയത്. ഒരു നിഴൽ വീട്ടിൽ നിന്നിറങ്ങി തറവാട്ടിലേക്ക് നടന്നു പോകുന്നു. ആ നിഴൽ അച്ഛൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ശബ്ദമുണ്ടാക്കാതെ തറവാട്ടിൽ ചെന്നു കയറി. ഉമ്മറവാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ചിറ്റയുടെ മുറിൽ വാതിൽ ചാരി ഇട്ടിരിക്കുന്നു. വാതിൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ അച്ഛൻ ചിറ്റയെ കോരിയെടുത്ത് കട്ടിലിൽ കിടത്തുന്നു. ചിറ്റയാണെങ്കിൽ ഉറക്കെ ചിരിക്കുന്നുമുണ്ട്. മോളെ, നിന്റെ ഏട്ടൻ വന്നടി. ഭ്രാന്തിയാണെങ്കിലും നീ ഇപ്പോഴും സുന്ദരി തന്നെ. വഷളൻ ചിരിയോടെ പറഞ്ഞു അച്ഛൻ ചിറ്റയുടെ മേലേക്ക് അമർന്നു. കാതിൽ വന്ന് വീണതൊക്കെ അറപ്പോടെ കേട്ടു. ശില പോലെ നിൽക്കാൻ മാത്രമേ എനിക്കായുള്ളൂ. താളത്തിൽ ചിരിക്കുന്ന ചങ്ങലക്കണ്ണികളുടെ ശബ്ദം മുറിയിലാകെ മുഴങ്ങിത്തുടങ്ങിയതും ചെവി പൊത്തിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഓടി. മുറിയിൽ കയറി വാതിലടച്ചു. ചിറ്റയുടെ പുസ്തകം നെഞ്ചോട് ചേർത്തു. അതിൽ നിന്നും ഊർന്നു വീണ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിലെ ചെറുപ്പക്കാരൻ
ഉമ്മറത്തു ചില്ലിട്ട് വെച്ച കല്യാണ ഫോട്ടോയിലെ അമ്മയുടെ കൈയും പിടിച്ച് നിൽക്കുന്ന വരന്റെ അതേ ചായയായിരുന്നു. കൂടുതൽ സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.